Hello everyone, welcome to High Quiz Learning and to our IGNOU BA and MA Psychology Exam Marathon Series. High Quiz Learning YouTube-ലൂടെ നടത്തുന്ന IGNOU BA and MA Psychology Exam Marathon Series-ന്റെ ഇൻട്രോഡക്ടറി വീഡിയോ ആണ് ഇത്. എന്താണ് നമ്മൾ BA and MA Psychology Marathon Series-ല് പറയാൻ പോകുന്നത് എന്നും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുക, IGNOU എക്സാം എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ബേസിക്കലി നമ്മളുടെ എക്സാം മാരത്തോൺ സീരീസ് ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ ഒരു സീരീസ് ആണ്. വൺ ബൈ വൺ ആയിട്ട് ഒരുപാട് പാർട്ടുകളുള്ള, മേ ബി 20-30 പാർട്ടുകളൊക്കെ ഉണ്ടായേക്കാവുന്ന ഒരു സീരീസാണ് എക്സാം മാരത്തോൺ സീരീസ് എന്നുള്ളത്. ഇതിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുക ബി എ സൈക്കോളജി, എം എ സൈക്കോളജി കോഴ്സുകളാണ്. ബി എ സൈക്കോളജിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയറിലെ കോഴ്സുകൾ ഏതൊക്കെയാണെന്നും ഇൻട്രൊഡക്ഷൻ സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ബയോ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ബി എ സൈക്കോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ എം എ സൈക്കോളജിയിലാണെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി, ലൈഫ് സ്പാൻ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, പേഴ്സണാലിറ്റി സൈക്കോളജി, റിസർച്ച് മെത്തേഡ്സ്, അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പേപ്പേഴ്സിലൊക്കെ ഒരുപാട് യൂണിറ്റുകളും ബ്ലോക്കുകളും ഉണ്ട്. ഓരോ ബ്ലോക്കിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണെന്ന് നമ്മൾ നോക്കും മാരത്തോൺ സീരീസിലൂടെ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട അഥവാ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതിനെ എങ്ങനെയാണ് ആൻസർ ക്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും മാരത്തോൺ സീരീസിലൂടെ. നെക്സ്റ്റ് വീഡിയോയോടുകൂടെ നമ്മൾ മാരത്തോൺ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എന്തിനാണ് മാരത്തോൺ സീരീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി എ സൈക്കോളജിയിലെയും എം എ സൈക്കോളജിയിലെയും എക്സാംസ് അടുത്തടുത്ത് വരികയാണ്. ഇനി റഫ്ലി ഒരു 1 മന്ത് കൂടെയൊക്കെ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എക്സ് എൽ എമ്മും സംഭവങ്ങളും ഒന്നും വായിച്ച് കംപ്ലീറ്റ് വായിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് അതിനുള്ള സമയമുണ്ട് എന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് എ വെരി വൈഡ് സിലബസ് ആൻഡ് എ ബിഗ് എസ് എൽ എം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക, എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ അറ്റ് ഓൾ. തീർച്ചയായിട്ടും ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, നിങ്ങൾ അത്രയും എഫേർട്ട് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യു ഷുഡ് ഗോ വിത്ത് ദാറ്റ്. അതർവൈസ് എന്ത് തന്നെയായാലും ഈ എക്സാംസ് പാസ്സാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഗ്നോയുടെ ബി എ സൈക്കോളജി, എം എ സൈക്കോളജി എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് എക്സാം മാരത്തോൺ സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇഗ്നോ എക്സാമിന് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇൻട്രഡക്ടറി വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. ഇഗ്നോ എക്സാമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾക്ക് വേണം. കാരണം കുറച്ച് സമയമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും കമ്പൈൻ സ്റ്റഡീസും അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതൊക്കെ പലപ്പോഴും ആദ്യത്തെ 2-3 ദിവസങ്ങളിലെ നല്ലപോലെ പോയിട്ട് പിന്നീട് ബ്രേക്കായി പോയ അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അഥവാ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോയേ മതിയാവുള്ളൂ. അത്രയും കുറച്ച് സമയം മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടെ തന്നെ എക്സാമിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. പ്ലാനിങ് ദ റൂട്ടീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ട് ഏത് സമയത്ത് ഏത് വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, ഏത് പേപ്പറിലാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ, ഏത് പേപ്പറിലാണ് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തത്, അഥവാ നമ്മളുടെ സ്വന്തം നോളജിനെ കുറിച്ച്, നമുക്ക് എന്താണ് അറിയാവുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ നമുക്ക് വേണം. ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതും ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഏതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞ ഫോക്കസ് ഏതിനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേ ബി ഒരൊറ്റ വായനയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റിയേക്കും. അപ്പം നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഏതാണോ കംഫർട്ടബിൾ അല്ലാത്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എക്സാം പ്രിപ്പറേഷനിൽ. അപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് വരിക, നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് അറിയാവുന്നതെന്നും അറിയാത്തതെന്നും സോർട്ട് ചെയ്യണം. അതിൽ ഏതൊക്കെ ടോപ്പിക്കുകളിലാണ് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നും എക്സാമിൻ്റെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതും തീരുമാനിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായുള്ള കാര്യങ്ങൾ നിങ്ങൾ അവസാനത്തേക്ക് വെക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിരിക്കില്ല. നിങ്ങൾ ആദ്യമേ ഒന്ന് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്ത് തന്നെയായാലും നിങ്ങൾ പഠിക്കുന്നതൊക്കെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത് മാത്രം പോരാ, തിയറിയും പ്രാക്ടീസും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ്. കാരണം പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എത്ര പഠിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചതാണെങ്കിലും
ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മേ ബി ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കാം ഒരു കോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സാംസ് എഴുതുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു പരിചയം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മേ ബി നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മാരത്തോൺ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതേ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നാണ്. എനിവേ, ബേസിക്കലി ഈ മാരത്തോൺ സീരീസ് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. സോ അടുത്ത വീഡിയോ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ബി എ സൈക്കോളജിയെയും എം എ സൈക്കോളജിയെയും ഓരോ ബ്ലോക്കുകളെയും അനലൈസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് എക്സാം പാസ്സാവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വിശദമായിട്ടൊന്ന് നോക്കാം. സോ സീ യു ഗൈസ് ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.